നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. സഖാവ് പറഞ്ഞും പ്രയോഗിച്ചും പദം വന്ന വാക്കാണ്. എന്നാൽ ആ വാക്കിന് പുതിയ സൗരഭ്യം പകർന്നുകൊണ്ടുള്ള ഒരു കവിതയെ മുൻനിർത്തിയുള്ള ജെ ബി ജംഗ്ഷനിലേക്കാണ് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്. ആ കവിതയുടെ ആവിഷ്കാരത്തിന് ഭാഗവാക്കായ മൂന്ന് പേര് ജെ ബി ജംഗ്ഷനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. ആര്യ സാം, ഒരു പരിഭ്രമം ഉണ്ടാ? ചെറുതായിട്ട്. എന്തിനാ പരിഭ്രമം? ആദ്യമായിട്ട് ഇത്രയും വലിയ ഷോ ഇല്ലേ? പക്ഷേ പരിഭ്രമം തന്നെ മുഖത്ത് കാണുന്നില്ലല്ലോ. ഒരു വളരെ കൂളായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? സഖാവ്. സഖാവ് ആര്യ ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ ഈ ഏതോ വേറെ ഏത് രൂപത്തിലാണല്ലോ ഇയാളെ കണ്ടത്. എന്ത് പറ്റി? ഞാൻ വിചാരിച്ചു ഇയാള് മുടിയൊന്നും കെട്ടാറില്ല, അതിപ്പോ ആദ്യമായിട്ടാണ് മുടി. പിന്നെ എങ്ങനെയാണുള്ളത്? ഇതുപോലെ തന്നെ. ഈ ആര്യ ദയാൽ എന്നുള്ള കുട്ടിയെ കേരളത്തിലുള്ള ഒരുപാട് പേര് അറിയാൻ കാരണമായ അല്ലെങ്കിൽ അതിന് നിമിത്തമായ ഒരു കവിതയാണ്. കവിത സാം എഴുതിയതാണെന്നാണ് സാം അവകാശപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ അവകാശങ്ങൾ ഇനിയും ഉണ്ട്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ഒന്ന് ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ഈ തർക്കത്തിൽ ആരും പങ്കെടുക്കുന്നില്ലല്ലോ. പങ്കെടുക്കുന്നില്ല. ആരെഴുതിയാലും നമ്മൾ ആലാപനം നടത്തി. നമുക്ക് ഈ കവിതയോട് കൂടിയിട്ട് നമുക്ക് ഈ ഷോ ആരംഭിക്കാം. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്ക ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ, താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞു. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര, വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര, വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? സമയ ഈ ആലാപനത്തിൽ താങ്കൾ തൃപ്തനാണോ? അതെ. അതെ, ഈ കവിത എഴുതിയ സമയത്ത് ഇത് ഈ രീതിയിൽ ആലാപിക്കുമെന്നും കുറെ ആൾക്കാർ പാടുമെന്നും ഒക്കെ വിചാരിച്ചിരുന്നു? ഇത്രയും പേര് കേൾക്കുന്ന വിചാരിച്ചിട്ടേ ഇല്ല. വിചാരിച്ചില്ല. അതിൻ്റെ ഒരു അഹങ്കാരം ഒന്നും ഇപ്പം സാമനില്ല. ഇത്രയും പേര് ഈ പാട്ടുകൾ കേൾക്കുന്നു. ആര്യ അപ്ലോഡ് ചെയ്തതൊക്കെ യൂട്യൂബിൽ ആൾക്കാർ കേൾക്കുന്നു. ഒരുപാട് ക്യാമ്പസിലെ കുട്ടികൾ ഈ പാട്ടുകൾ വീണ്ടും പാടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കവി എന്ന നിലയിൽ സാമന് വലിയ സന്തോഷം താണ്ടാണ്. മുൻനിര കവികളുടെ പാട്ടുകൾ പോലും കവിതകൾ പോലും ഇങ്ങനെ പാടാത്തൊരു സാഹചര്യത്തിൽ, വേണമെങ്കിൽ പണ്ടൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയൊക്കെ കവിത ഇങ്ങനെ ക്യാമ്പസുകളിൽ മുഴങ്ങിയ പോലെ, അതിനുശേഷം ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞ പോലെ സിനിമാ പാട്ടുകളുടെ പ്രത്യേക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കവിത ക്യാമ്പസുകളിൽ അലയടിക്കുന്നു പറയുമ്പോൾ കുറച്ചുകൂടി തലയൊക്കെ ഉയർത്തി ഈ കളവി. ഒരു വികാരമില്ല. നിങ്ങൾ വളരെ എളിമയുള്ള ആളാണ്. ആര് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിലെ ഏറ്റവും എളിമയുള്ള ഒരു വിദ്യാർത്ഥി ഈ സാം മാച്ചു വിദ്യാർത്ഥി.
സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. സാം, ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്താണ്? 2012 ഇത് എഴുതുന്നത്. 2010 മുതലാണ് CMC പഠിക്കുന്നത്. 2010 മുതൽ ഞാനവിടെ CMC കോളേജിൽ കണ്ടതും കേട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കവിത വന്നിട്ടുണ്ട്. കവിത എഴുതാനായിട്ട് തോന്നിച്ചൊരു കാര്യം, അന്നേരം ഒരു പ്രണയം തോന്നി. സാമിന് പ്രണയം ഉണ്ടായിരുന്നു? ഇല്ല, ഒരാളോട് പ്രണയം തോന്നി. സാമിന് ഒരാളോട് ഒരു പ്രണയം തോന്നി. അയാളെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും, ആ കുട്ടി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള വിദ്യ ഈ വരികൾ മാത്രമാണ്, വാക്കുകൾ മാത്രമാണ്. എസ് എഫ് ഐ കാര്യമായിരുന്നു? അല്ല അല്ല, കെഎസ്യുകാരിയായിരുന്നു. അല്ല, പാർട്ടി ഒന്നും ഇല്ലാത്ത, രാഷ്ട്രീയം ഇല്ല. ഓക്കെ, അപ്പൊ എസ് എഫ് ഐയിലേക്ക് ഒരാളെ കൂടി ചേർക്കാൻ വേണ്ടിയുള്ള പ്രണയമായിരുന്നു? ഏയ്, അങ്ങനെയൊന്നും അല്ല. ഇഷ്ടപ്പെട്ടു ഒരാളെ, ആ ഇഷ്ടം പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് അത്ര മതിപ്പായില്ല. എന്നിട്ട് അപ്പൊ പിന്നെ അടുത്ത നമ്മുടെ വിദ്യയായിരുന്നു ഒരു കവിത എഴുതാം. കവിത എഴുതി? അല്ല, നാല് കവിത എഴുതി. നാല് കവിത. ചോരയിൽ ചാലിച്ച കവിതകളായിരുന്നു എല്ലാം. എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഈ കവിതകളെല്ലാം ഈ പറഞ്ഞ പോലെ ഉറങ്ങാത്ത രാത്രികളിൽ എഴുതി കുട്ടിയാണ്. അവിടെ ഹോസ്റ്റലിന്റെ മുന്നിൽ ടെറസ് ഒക്കെ ഉണ്ട്. ടെറസ്, പിന്നെ രാത്രിയിൽ റൂമിൽ അങ്ങനെ ആരും ഉറങ്ങാറൊന്നുമില്ല. നിങ്ങളുടെ ക്യാമ്പസിൽ ആരും ഉറങ്ങാറില്ല? ഹോസ്റ്റലിൽ അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേക ടൈമൊന്നുമില്ല. ലൈറ്റ് ഒരിക്കലും ഓഫ് ആകുന്നില്ല. ഇല്ല, ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ഉണ്ട്. മറ്റു കുട്ടികളൊക്കെ മറ്റു കാര്യങ്ങളിൽ തമാശയൊക്കെ പറഞ്ഞ് വ്യാപൃതരായിരിക്കുന്ന സമയത്ത് ആര്യ കേൾക്കൂ, ഇദ്ദേഹത്തിന് ഈ വൈറസ് വന്നടിച്ചതുകൊണ്ട്, ഈ പ്രണയം അടിച്ചതുകൊണ്ട് ഇദ്ദേഹം ഉറങ്ങാതെ ഈ ഹോസ്റ്റലിൻ്റെ ടെറസിൽ പോയി കവിതകൾ എഴുതി തുടങ്ങി. അങ്ങനെ എഴുതിയ നാല് കവിതകളിൽ ഒന്നാണിത്. അതെ. എന്തൊരു ത്യാഗം. അപ്പോൾ ഈ കവിതയുമായിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പോകുന്നു അല്ലേ? സാം പോകുന്നു, പോയിട്ട് ഈ കുട്ടിക്ക് കൊടുത്തോ? ആദ്യ ദിവസം വരിയില്ല, പിന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. എന്താണ്, രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൊല്ലി കേൾപ്പിച്ചു. എങ്ങനെയാണ് സാം ചൊല്ലിയത് നോക്കട്ടെ. അതിൻ്റെ സാമിൻ്റെ ആ ഒരു ശബ്ദബീജികൾ എന്താണെന്നുള്ളത് ആ കുട്ടിപ്പോ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ആ കേക്കട്ടറാ. അതെ, ഏറ്റവും തീഷ്ണമായ രണ്ടു മൂന്ന് വരികളില്ലാത്ത അത് പാടറോ സാമേ, നോക്കട്ടെ. എത്ര കാലങ്ങളായി ഞാനീടത്ത് എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി, എത്ര കാലങ്ങളായി ഞാനീടത്ത് എത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി, നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞു വസന്തം, നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞു വസന്തം, നീ തനിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീത പുഷ്പങ്ങളാറിക്കിടക്കുന്നു, നീ തനിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീത പുഷ്പങ്ങളാറി കിടക്കുന്നു, നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും, കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ, കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ, കാരിരും വഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുടിക്കണം, കാരിരും വഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുടിക്കണം, നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീത പുഷ്പങ്ങളൊക്കെ തൊടുത്തതും, നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീത പുഷ്പങ്ങളൊക്കെ തൊടുത്തതും, ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത്, ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത്, നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും, കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കേ ജയിലിലാണോ,
കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കേ ജയിലിലാണോ. ടെറസിൽ നിന്നെഴുതിയ നാല് കവിതകൾ, അതിലൊന്ന് ഈ പറഞ്ഞ നാളെ നിന്റെ ചങ്കില് ഈ മരമായി ഞാൻ ജനിക്കുമെന്നുള്ള വരികൾ കൂടി ഉൾപ്പെടുത്തിയ ഈ കവിത. മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഈ വരികളെല്ലാം വായിച്ച് കേൾപ്പിച്ചു. എന്തായിരുന്നു പ്രതികരണം? ഇന്നത്തെ പോലെ താല്പര്യമില്ല ആര്യ. സാധാരണ ഇതിൽ ഈ നാല് കവിതയൊക്കെ ഒരാൾ കഷ്ടപ്പെട്ട് എഴുതി കേട്ട് കഴിഞ്ഞാൽ ഒരു അനുഭാവം കാണിക്കുമോ പെൺകുട്ടികളെ? പക്ഷെ ഇയാളുടെ ക്യാമ്പസ് മാറിപ്പോയി. ഇയാള് ബ്രണ്ടൻകോളയിലായിരുന്നെങ്കിൽ സംഭവം നടന്നേനെ, അതല്ലേ? അല്ലേ ഉദ്ദേശിച്ചേ? ഒരു ട്യൂണിങ് നടന്നേനെ. അപ്പൊ നിന്നെ ട്യൂൺ ചെയ്യാൻ ആ കുട്ടി തയ്യാറായില്ലേ? എനിക്ക് പുതിയ പദങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ട്യൂണിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമി? ട്യൂണിങ് അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത്. ഓ ആ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രൊപ്പോസ്. അപ്പൊ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തവരാണ് അപ്പോൾ. പിന്നെ ട്യൂൺ ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല, അവള് ട്യൂൺ ചെയ്തില്ല അല്ലേ? അങ്ങനെയല്ലേ പറയാ? അവള് വളഞ്ഞില്ല. ഓക്കെ, അതോടുകൂടി കവിത മാറുന്നു. ഈ കവിതയുടെ പിന്നെ ഉദ്ദേശം ഉദ്ദേശത്തിൽ തീർന്നു. ഉദ്ദേശം തീർന്നു തീർന്നു. അതായത് ഈ പ്രപ്പോസലില്, അതായത് പ്രണയം പറയാൻ വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കിയ കവിതകളായിരുന്നു. അതിനുശേഷം ഈ കുട്ടി ഒരു ചെറിയൊരു കൗതുകരമായി ചോദിച്ചു, ഈ കവിതയൊക്കെ വളരെ ഹിറ്റായി, ഇപ്പോൾ പലരും പാടുന്നു, ആര്യയെപ്പോലുള്ള കുട്ടി പാടി നവമാധ്യമങ്ങളിൽ വളരെ ഹിറ്റായി, ചർച്ചയായി. അത് കഴിഞ്ഞ് ഈ കുട്ടി ഇത് കേട്ടോ? കേട്ടിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. നിനക്ക് ഇപ്പോഴും ആ കുട്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഏതോ കോണിൽ ഇങ്ങനെ കിടന്ന് കരടുന്നുണ്ടല്ലേ? ഉണ്ട്. തരിപ്പുണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ക്യാമ്പസ് തന്നെ ഉണ്ടോ? ഇല്ല, അല്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഈ അനശ്വര പ്രണയത്തിൽ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആര്യ, ഈ സാം മാത്യു പറയുന്ന അത്ര ശരിയല്ല എന്ന് ചില ആൾക്കാരെ പറയുന്നു. ഇവനത് അടിച്ചു മാറ്റി കവിതയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ സാം പറയുന്ന സാമിൻ്റെ ഹൃദയം ഉരുക്കിയെടുത്ത് ഉണ്ടാക്കിയ കവിതയാണെന്ന് പറഞ്ഞു അല്ലേ? ഹൃദയം ഉരുകിയെടുത്തുണ്ടാക്കിയതല്ലേ? പക്ഷെ അങ്ങനെ അല്ല എന്ന് പറയുന്നവരുണ്ട്. നമുക്കൊരു ആരോഗ്യകരമായ ചർച്ചയല്ലേ? എന്തായാലും ഈ വരികളാണ് നമുക്ക് ഈ ഷോയിലൂടെ കുറച്ചുകൂടി സമൃദ്ധമാകാൻ പോകുന്നത്. അതുകൊണ്ട് ആര് വന്നാലും നല്ല അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളാണെങ്കിൽ, ആരോഗ്യപരമായ സംവാദങ്ങളാണെങ്കിൽ, അത് ഈ കവിതയെയും ക്യാമ്പസുകളെയും അതുപോലെ ഇത്തരത്തിലുള്ള കവിതകളെയും പരിപോഷിപ്പിക്കാൻ മാത്രമേ അത് വഴിവെക്കൂ. നമുക്ക് ജനാധിപത്യപരമായിട്ട് ഒരാളെ കൂടെ വിളിച്ചാലോ? നമുക്ക് വരട്ടെ. ഒരാൾ ഈ സാമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കുറച്ചു മുമ്പ് പറയാൻ പ്രതീക്ഷ കേട്ടോ? അതായത് ഉറക്കമില്ലാത്ത രാവുകളിൽ ഹോസ്റ്റലിൻ്റെ ടെറസിൽ ഇരുന്ന് ഹൃദയം ഉരുക്കി ഉണ്ടാക്കിയ നാല് കവിതകളിലെ ഒരു കവിതയാണ് ഈ സഖാവ് എന്നുള്ള കവിത. ചെർപ്പളശ്ശേരി ഇരുന്നുകൊണ്ട് ഒരു കുട്ടി പറയാണ് അത് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് സാറിനോട് ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാനുള്ളത്, സാം മാത്യു എ ഡി എന്ന് പറയുന്ന, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങളെന്ത് കമ്പനിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പറയൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സാമിനെ ഇന്ന് ഈ വേദിയിൽ വെച്ചാണ് കാണുന്നത്. ഒരു വട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അതല്ലാതെ മുൻ പരിചയമൊന്നും എനിക്കില്ല. ചെർപ്പളശ്ശേരിയിലെ വീട്ടിക്കടന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് രാവിലെ 8 മണിക്ക് ബസ് കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആനമ്മങ്ങാട് സ്കൂളില് ബസ് ഇറങ്ങുന്ന എനിക്ക് ഒരിക്കലും ഇത്രയും ദൂരം വന്ന് ഇന്ന് സാറിന്റെ മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എന്റെ സത്യം തെളിയിക്കണം. ഞാൻ ക്ഷണിച്ചോണ്ടല്ലേ വന്നത്? അതെ, സാർ ക്ഷണിച്ചപ്പോൾ ഞാൻ വന്നത് അതുകൊണ്ട് മാത്രമാണ്. സാർ ക്ഷണിച്ചപ്പോൾ ഞാൻ വന്നത് അതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു കവിത അത് എന്റെയാണ്. പ്രതീക്ഷ, നമ്മൾ ഇതിലേക്ക് വരുവാണ്. എന്താ കാരണം വെച്ചാൽ ഇത് ഒരു സൗഹൃദത്തിന്റെ വേദിയാണ്. നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഈ ക്യാമ്പസിന്റെ എല്ലാ ധാരകളിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളൊക്കെ ഇപ്പോൾ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെയൊക്കെയാണ് ഞാൻ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോരാം. അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ക്യാമ്പസിന്റെ ഒരു പ്രതലത്തിലേക്ക് നമുക്ക് പോകാം. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ?
കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? വരട്ടെ, ഒന്നും കൂടി. സഖാവ് എന്ന കവിത ഞങ്ങൾക്ക് വേണ്ടി അത് എഴുതി അത് പാടി ഞങ്ങളിലെത്തിച്ച നിങ്ങൾക്ക് ഹൃദയത്തോടെ ചേർത്ത് നമ്മളുടെ 1000 ഹൃദയാഭിവാദ്യങ്ങൾ. സന്തോഷമായ ഒരുപാട്. ഈ ഷോയ നിങ്ങളെ വിളിച്ചതിന് വേണ്ടിയാണ്. അതിനിടയിൽ ഒരു പക്ഷേ കാണാത്ത നിങ്ങൾ ആൾക്കാരെ, മൂന്ന് പേരും കണ്ടിട്ടുണ്ടാവില്ല പരസ്യം അല്ലേ, കാണാത്ത മൂന്ന് ദിക്കിൽ നിന്ന് വന്ന ആൾക്കാരെ ഒരുമിച്ചൊരു സോഫയിലിരുത്തി ഇന്ന് ഒരു കാൽപ്പനികതയുടെ ഭാവം പോലെ അതേസമയം വലിയൊരു സന്ദേശം പ്രതിദാനം ചെയ്യുന്ന വരികളുടെ അർത്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ചെറുപ്പുഴശ്ശേരിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് എന്റെ വീട്. ഞാൻ എന്നും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ പ്ലസ് ടു എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എന്നും പോകുന്ന കുട്ടിയാണ്, എന്നും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ പോകുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഇന്നും എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അതൊക്കെ മുടക്കി ഞാൻ ഇന്ന് ഈ വേദിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്നെ ചോദ്യം ചെയ്യുന്ന, എന്നെ സംശയിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ചുറ്റും. ജീവിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രം. ഈ മോഹൻലാലിന്റെ സിനിമയൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലെപ്പോഴും ഓർത്തു വെക്കുമല്ലോ ഓരോ വരികളും. ഞാനിപ്പോ ഇന്നിവിടെ നിൽക്കുന്നത് എന്നെ സംശയിക്കുന്ന ഒരുപാട് പേർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി. പറയൂ. ഈ കവിത എന്റെയാണ്, എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. ഇവിടെ എന്റെ സ്വന്തം പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട് തൊട്ടപ്പുറത്ത്. അതായിക്കോട്ടെ. ഈ കവിത എന്റെ മാത്രമാണ്. കൂട്ടിച്ചേർക്കപ്പെട്ട 6 വരികൾ ഒഴിച്ചു കഴിഞ്ഞാൽ സാം പറഞ്ഞ പോലെ, സാം പറഞ്ഞു ഇത് സാമിന്റെ ചോരയാണെന്ന് പറഞ്ഞു. കൂട്ടിച്ചേർക്കപ്പെട്ട 6 വരികൾ മാറ്റി. സാമിന്റെ ചോരയല്ല, സാമിന്റെ ഹൃദയം ഉരുക്കിയതാണെന്നാ പറഞ്ഞു. അയ്യോ, ഹൃദയം ഉരുക്കിയതാണെന്ന് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കവിത എഴുതാനുണ്ടായ കാരണവും അത് വളരെ വ്യത്യസ്തമായ. ക്യാമറ നമ്മുടെ CMS ക്യാമ്പസിൽ നിന്ന് ചെർപ്പുളശ്ശേരിയിലെ 100 ഗ്രാമുള്ള ആ ഗ്രാമത്തിലേക്ക് നമ്മൾ മാറി. ഇവിടെ ഈ പറഞ്ഞ CMS ക്യാമ്പസിൽ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം തുടങ്ങുന്ന സമയത്ത് അല്ലേ, തുടങ്ങുന്ന സമയത്ത് അവളെ പ്രണയത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയ വരികളാണ്. പ്രതീക്ഷ പക്ഷേ ചെറിയ കുട്ടിയായിരുന്നു. എത്ര, 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8-ാം ക്ലാസ്. എന്താണ് സാമ്യ, ഇങ്ങനെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ മുട്ടിട്ട കവിതയാണ് സ്വന്തമാണ് എന്ന് പറയുമ്പോൾ സാമ്യ എങ്ങനെയാ പ്രതികരിക്കുക? ആരോഗ്യപരമായിട്ട് നീ കുറച്ച് പിന്നിലാണ്, അവിടെ ശ്രദ്ധിച്ചോളൂ. 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ കവിത, ഇങ്ങനൊരു കവിത വന്നതിൽ തെറ്റുണ്ടാവില്ല. പക്ഷേ സഖാവ് എന്ന കവിത വന്നതിൽ തെറ്റുണ്ടാവുള്ളൂ. 8-ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിക്ക് ഇതല്ല ഇതിലേക്കാളും ഗംഭീര കവിത എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രണയത്തെ കുറിച്ചൊക്കെ എന്തിനാണ് ഈ പ്രതീക്ഷ ശിവദാസ് ചിന്തിച്ചു തുടങ്ങിയത്? ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ന് പറയുമ്പോ ആ സമയത്താണ് എന്റെ ഏട്ടൻ ഒറ്റപ്പാലം NSS കോളേജിൽ പഠിക്കുന്നത്. പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ആ സമയത്തും കോളേജില് ABVP SFI തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. എന്റെ ഏട്ടനും അത്തരത്തിലൊരു, ഏട്ടൻ നിരപരാധിയാണെങ്കിൽ പോലും ഏട്ടനും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കോളേജിൽ നേടേണ്ടി വന്നു. പിന്നെ എന്റെ, ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ പോലും ഒരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലാണ്. തികഞ്ഞ അച്ചടക്കവും പാർട്ടിയും ഒന്നും ഇല്ലാത്തൊരു സ്കൂളായിരുന്നു അത്. അങ്ങനെ ഒരു സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സഖാവും സമരവും വിപ്ലവവും ഒന്നും ആ കുട്ടി ഇവരെ കേൾക്കാൻ പോലും സാധ്യതയില്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് എൻ്റെ ഏട്ടൻ വഴിയാണ് ഈ വാക്കുകൾ. കാരണം ഏട്ടൻ ഒരു SFI പ്രവർത്തകനായിരുന്നു കോളേജിൽ. ഏട്ടൻ പറഞ്ഞു തന്നിരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏട്ടൻ്റെ അനുഭവങ്ങൾ, കോളേജിലെ സമരങ്ങൾ, സഖാവ് എന്നൊരു വാക്ക്, ആ വാക്കിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാർ, അവരുടെ രീതികൾ, അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നിയ തോന്നലുകളെയാണ് ഞാൻ എഴുതിയത്. അല്ലാതെ സഖാവ് എന്ന കവിത 8-ാം ക്ലാസ്സിൽ എഴുതിയതാണ്,
ഞാൻ ജീവിതത്തിൽ എഴുതിയതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കവിതയാണ്, അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ പേരിൽ ഞാൻ അറിയപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എഴുതിയാണെങ്കിലും എഴുതിയില്ലെങ്കിലും ഞാൻ ഇതിനകത്ത് പക്ഷം ചേരാൻ പാടില്ല. ഞാൻ നിഷ്പക്ഷനാണ്. ഇതൊരു സഖാവ് എന്നാണ് പേരെങ്കിൽ പോലും 100% കാൽപ്പനിക ഭാവമുള്ള ഒരു കവിതയാണ് അല്ലേ ആര്യ? എന്താ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു കാര്യം, ഞാൻ ആര്യയെ കൊണ്ട് ചോദിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നതിലൊരു അസ്വാഭാവികതമുണ്ട്. ഇപ്പോൾ പ്രതീക്ഷയെ ഒന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആര്യയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ ആര്യ എന്തായിരിക്കും ചോദിക്കും? മനസ്സിൽ വരുന്ന പെട്ടെന്ന് ചോദ്യം. കവിതയിലെ ബിംബങ്ങൾ തന്നെ ചോദിക്കാം. കവിതയിലെ വരി ഞാൻ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രകൃതി വരുന്നുണ്ട്, പല വികാരങ്ങൾ വരുന്നുണ്ട്, ക്യാമ്പസ് ലൈഫ് മുഴുവനായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. അതിനെ കുറിച്ച് നന്നായി അറിഞ്ഞാൽ മാത്രമേ അതൊക്കെ ഒരു ആവിന്റെ ഒരു മുഴുവൻ ഇത് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ചോദിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ആര്യ ചോദിച്ചതാണ്. ഈ തർക്കത്തിൽ ആരെയും പങ്കെടുക്കുന്നില്ല. പ്രതീക്ഷ, ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷയുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ എന്താ പറയുക? എന്തുകൊണ്ട് കഴിയില്ല? കാരണം പ്രായം ഒന്നിനും ഒരു കാര്യത്തിനും ഒരു പരിധി നിശ്ചയിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛനും അമ്മയും ചെറിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോ ചെറിയ പ്രശ്നമുണ്ടാകും. അത് കുഴപ്പമില്ല, ഇതൊന്നും വേറെ ആരും കേൾക്കുന്നില്ല, നമ്മൾ മാത്രമേ അതിപ്പോ പ്രണയം എന്നൊക്കെ പറയുമ്പോ. ഓക്കെ, അപ്പൊ ഈ ഉദ്ദേശിച്ച ഈ ഉപയോഗിച്ച ബിംബങ്ങളൊക്കെ ഒന്ന് ക്യാമ്പസിന്റെ വളരെ സംഘർഷ നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന ബിംബങ്ങള്, അല്ലെങ്കിൽ വളരെ കാൽപ്പനികമായിട്ടുള്ള ഭാവം, പ്രണയത്തിന്റെ ഭാവം, തീഷ്ണമായ പ്രണയം, ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തോ ഒരു സിംഗിലില്ലായ്മ ഉണ്ടെന്നാണ് ആര്യയെ പോലെ ഈ കാര്യങ്ങളിലൊക്കെ ഗവേഷണം ചെയ്യുന്ന ഒരു കുട്ടി കണ്ടെത്തുന്നത് അല്ലെ? അങ്ങനെയല്ലേ ആര്യ? എന്റെ ചേച്ചി ചേച്ചി ഒരിക്കല് ഈ ഒരു സമയത്ത് തന്നെ, ഞാൻ ചെറിയ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ എന്നോട് തമാശക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ നിന്റെ കോളേജിലാണെങ്കിൽ ഞാൻ എപ്പോഴോ നിന്നെ കയറി പ്രേമിച്ചതന്നെയാണ്. അല്ല, എന്റെ ഏട്ടൻ എന്റെ ചേച്ചിയും സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ചേച്ചി എന്നോ ഏട്ടനെ കയറി പ്രേമിച്ചേനേന്ന്. കാരണം ഏട്ടന്റെ ഒരു കോളേജിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരു നാലുകെട്ട് പോലെയുള്ള ഒരു കോളേജാണ്. സഖാക്കൾ എന്ന് പറയുമ്പോൾ മുണ്ടെടുത്ത് നെഞ്ചു വിരിച്ച് നടക്കുന്ന ആളെ കണ്ടാൽ അറിയാം അത് സഖാ. ഈ രണ്ട് കാര്യവും ഈ സാമനില്ല, ഒരു മുണ്ടുമില്ല, നെഞ്ചു വിരിക്കാനുള്ള. എനിക്ക് സഹതാപം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ് ഈ സാമനെ കാണുന്നത്. പ്രതീക്ഷ നോക്ക്, ആ രൂപം കോലത്തിലേക്ക് നോക്ക്. അപ്പോൾ മുണ്ട് കൊണ്ട് വിരിക്കാനൊരു നെഞ്ചു വേട്ടനുണ്ട്. ഓക്കെ, ശരി. അടുത്ത് ഏട്ടൻ പറഞ്ഞിരുന്ന ഒരുപാട് കോളേജ് അനുഭവം. എന്റെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയുന്ന ഒരാളാണ്. ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നുണ്ട് കോളേജിൽ വെച്ചാൽ അത് എന്നും വൈകുന്നേരം വീട്ടിൽ വന്ന് പറയാറുണ്ട്. ഏട്ടന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏട്ടൻ കാണുന്ന കാഴ്ചകളെല്ലാം വീട്ടിൽ പറയാറുണ്ട്. ഓക്കെ, അതായത് ഏട്ടന്റെ കണ്ണിൽ കൂടെ കണ്ട ഒരു കലാലയ ജീവിതത്തെയാണ് വരികളിലേക്ക് അല്ലെങ്കിൽ കവിതയിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട്. ഈ ഏട്ടന് തീഷ്ണമായ പ്രണയം ക്യാമ്പസിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഏട്ടൻ കല്യാണം കഴിച്ചു. ആ കുട്ടി തന്നെ കഴിച്ചോ? അതെ. സാധാരണ ഈ മാതിരി കല്യാണമൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ ആ ആ ചിത്രമാണ് പ്രതീക്ഷയുടെ മനസ്സിൽ വന്നത്. തീർച്ചയായും. പ്രതീക്ഷ ഈ കവിത ചൊല്ലിയിട്ടുണ്ടോ? ചൊല്ലിയിട്ടില്ല, കവിത കേട്ടിട്ടുണ്ട്. ഈ കവിത ഈ പറഞ്ഞ പോലെ ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു കവിത എഴുതി കഴിയുമ്പോൾ അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കില്ലേ? എങ്ങനെയാ ചൊല്ലിയത്? ഈ രീതിയിലാണോ ചൊല്ലിയത്, വേറെ രീതിയിലാണോ? 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, 8-ാം ക്ലാസ്സിൽ പഠിച്ച കവിത എഴുതിയ സമയത്ത് പ്രതീക്ഷ എങ്ങനെയാണോ ഈ പറഞ്ഞ സഖാവ് എന്നുള്ള കവിത ചൊല്ലിയത്, ആ മൈക്ക് എടുത്തു കൊടുക്ക, നോക്കട്ടെ, നമുക്ക് കേൾക്കട്ടെ എങ്ങനെയാണ് ചൊല്ലിയത്. നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ. ഇങ്ങനെയാണ് പ്രതീക്ഷ കവിതയ്ക്ക് ശേഷം ചൊല്ലിയത്. സാമയ, നിനക്ക് എന്താ അഭിപ്രായം? എന്താണ് പറ? ഈ കവിതയുടെ ആത്മാവെന്ന് പറയുന്നത്
ഞാനിട്ട് ആ ഈണം കൂടെ ചേരുമ്പോഴാണ് സാർ ആ കാര്യത്തിൽ എനിക്കും അതിപ്പോ സാമാണ കവിത അല്ലെങ്കിൽ എനിക്ക് ഒന്നര വർഷം മുമ്പാണ് ഒരു സുഹൃത്ത് വാട്സപ്പ് വഴി കേൾക്കാൻ നല്ല ഇമ്പമുള്ളൊരു ഒരു കവിതയുണ്ട് ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇയാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എനിക്ക് കവിത വാട്സപ്പിലേക്ക് അയച്ചു തരുന്നത്. അയച്ചു തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഈ ജെ ബി ജംഗ്ഷൻ വിവാദങ്ങളുടെ മാത്രം ഒരു വേദിയായി മാറുകയാണല്ലോ. ഓക്കെ, എന്ത് വിവാദമാണ് ഈ കവിത? 2013 ഞാൻ എഴുതി. 2013 എഴുതി. 13 ആദ്യം സാം എഴുതിയത് 12 ഞാൻ 2013 എഴുതി ഈ കവിത അയച്ചു കൊടുത്തത് SFI സ്റ്റുഡന്റ് മാസികയിലേക്കാണ്. ആ കവിത എന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല, ഇനി മറ്റൊരാളുടെ പേരിൽ പ്രസിദ്ധീകരിച്ച് വന്നതായും എനിക്കറിയില്ല. സ്റ്റുഡന്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്റ്റുഡന്റ് വരുത്താറില്ല. പക്ഷെ സാമും സ്റ്റുഡന്റിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നു? ഇല്ല, ഞാൻ സ്റ്റുഡന്റ് അയച്ചു കൊടുത്തിട്ടില്ല. അയച്ചു കൊടുക്കാതെ പിന്നെ ഈ കവിത എങ്ങനെ സ്റ്റുഡന്റിൽ വരുന്നത്? സ്റ്റുഡന്റില് എന്റെ സുഹൃത്ത് പിന്നീട് അത് എഡിറ്റർ ആയി കഴിഞ്ഞാൽ അത് ഈ അടുത്തിടയ്ക്കാണ്. ഓക്കെ, പക്ഷെ 2012, 2013, 2014 വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. കവിത വേണേ പോപ്പുലർ ആയ ശേഷം. പോപ്പുലർ ആയ ശേഷം കുറച്ച് മുന്നെയാണ്. ഓക്കെ, അപ്പൊ പ്രതീക്ഷ, ഈ വാട്സപ്പിൽ ഈ കവിത വന്ന് 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 വീഴുന്നു. വന്ന് വീഴുമ്പോൾ ഞെട്ടി എന്ന് പറഞ്ഞല്ലോ. ഞെട്ടിയ ശേഷം പ്രതീക്ഷ ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷ എഴുതിയ കവിത ആരോ മോഷ്ടിച്ച് മോഷ്ടാവ് എടുത്തിട്ട് പെട്ടെന്ന് കൂട്ടിക്കോളൂ. അയാൾ മോഷ്ടിച്ച് അയാളത് അതിൻ്റെ അവകാശം അയാൾ സ്ഥാപിച്ച് അയാളൊരു ആലോപനം നടത്തി അത് മൂപ്പരുടെ പേരിലേക്ക് ആക്കി എന്നുള്ളതല്ലേ. അതിനപ്പുറത്ത് ഞെട്ടലിന് വല്ല കാരണമുണ്ടോ? ഇല്ല, കാരണം 2013 ഞാൻ കേൾക്കുന്ന 1.5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ഒരു വെക്കേഷൻ. ഇപ്പൊ എന്താണ് ഭവതി ചെയ്യുന്നത്? +2. ഓക്കെ, +2 ആ ഓക്കെ. 9ൽ 8ൽ 9ൽ 10ൽ 11ൽ 12 അല്ലേ? ഓക്കെ, ശരി, പറഞ്ഞു. അപ്പോ 2013 ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്ത ഒരു കവിത പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല, മറ്റൊരു വ്യക്തിയുടെ പേര് പ്രസിദ്ധീകരിച്ച് വന്നത് എനിക്കറിയില്ല. ആ കവിത എവിടെ പോയി എന്ന് അറിയില്ല. ഞാൻ ആ കവിത സത്യത്തിൽ മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു കവിത എഴുതി, പക്ഷേ ആ കവിതയ്ക്ക് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ എഴുതി അയച്ചു കൊടുത്ത കവിത വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വാട്സപ്പ് വഴി ഒരു സുഹൃത്ത്, അതും ഞാൻ കേട്ടതിൽ വെച്ചുള്ള ഏറ്റവും മനോഹരമായ ഈണത്തിൽ, അത് എൻ്റെ പോലും ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ പാടി കിട്ടുമ്പോൾ, അതിപ്പോൾ സാറിനാണെങ്കിലും സാറിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയുണ്ടാവും സാറിനും ചിന്തിച്ചു നോക്കിക്കൂടെ? ആ ഒരു ഞെട്ടലാണ് എനിക്കുണ്ടായത്. കാരണം സഖാവ് എന്ന കവിതയുടെ പേരിൽ അതാണ് ഏറ്റവും വലിയൊരു, ഞാൻ വായിച്ചതിൽ വെച്ചോ ഞാൻ എഴുതിയതിൽ വെച്ചുള്ള ഏറ്റവും നല്ല കവിത എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു. ഈ അവസാനം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഈ 6 വരികൾ അല്ലേ? 6 വരികൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞു ആ കവിതയുടെ ഏറ്റവും തീഷ്ണമായിട്ടുള്ള ഭാഗം അതാണെന്ന് പറയുന്നത്. അവസാന 6 വരികളല്ല, കാലിരുമ്പഴിക്കുള്ളിൽ തുടങ്ങുന്ന ഒരു 6 വരികളുണ്ട്. ആ വരികൾ എനിക്ക് കാണാതെ പറയാനും വയ്ക്കില്ല, പറ്റുന്നില്ല. ഞാൻ ആ കവിത ആദ്യമായി, ആ കവിതയില് ആ 6 വരികൾ ആദ്യമായിട്ട് വായിക്കുന്നത് പോലും ഞാൻ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ആയിരുന്നു ഒരുപാട് മാസങ്ങളായിട്ട്. അച്ഛൻ പറഞ്ഞ ശേഷം കാരണം പഠിക്കാനുള്ള തിരക്കായപ്പോ പിന്നെ സ്വമേധയാ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കളോട് പലരും പറഞ്ഞിരുന്നു സഖാവ് ഈ ഓഡിയോ കിട്ടിയപ്പോ ഓഡിയോ അയച്ചു കൊടുത്ത് ഇത് എന്റെ കവിതയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മുൻപേ സാം അല്ല ഈ കവിത എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടതും എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇനി നമ്മള് ക്യാമറ സാമിലേക്ക് വരട്ടെ അല്ലേ. സാം, ഈ പ്രതീക്ഷ എന്നുള്ള കുട്ടി, ഈ കവിത പോപ്പുലറായി, കവിത ആൾക്കാർ ആലാപനം നടത്തുന്നു. ഒരു ചെർപ്പശ്ശേരിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കുട്ടിക്ക് ഈ കവിത എൻ്റേതാണെന്ന് പറയേണ്ട എന്താ കാര്യമുള്ളത്? ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് വൈകാരികമായിട്ടൊരു അടുപ്പ് ഇല്ലെങ്കിൽ പറയൂ. ഈ കുട്ടി സാധാരണ നുണ പറയുന്ന ഒരു കുട്ടിയല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കി. നുണ പറയാറില്ല ശരിക്കും? സത്യം, അത് തന്നെ ഏറ്റവും വലിയ നുണയാണ്. അതാണ്, അങ്ങനെയല്ല സർ. തമാശക്ക് പറഞ്ഞ ഒരു കുട്ടി
ഉള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാർ ഇപ്പൊ പ്രണയമുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വിട്ടത്, ഞാൻ വിടാൻ ആഗ്രഹിച്ചിട്ടും ആ കുട്ടി കയറി പിടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ ഒരു അവകാശവാദം ഉന്നയിക്കും, ഇങ്ങനെയൊക്കെയുള്ള സാറിന്റെ സാഹചര്യ തെളിവുകൾ പ്രകാരം ആര്യ പറ നിന്റെ കുട്ടി ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ? സാധാരണ എനിക്കറിയില്ല, ഒരാള് ആൾക്കാരനുസരിച്ചിട്ടിരിക്കും. ആര്യ പൂർണ്ണമായിട്ടും ആര്യ പ്രതീക്ഷയുടെ പക്ഷത്തേക്ക് തയ്യാറല്ല. ഞാൻ പക്ഷേ ആര്യെ ഒരു പക്ഷത്തേക്ക് ഞാൻ വിടാൻ തയ്യാറല്ല. ആര്യ അവിടെ ഞാൻ ഇൻസുലേറ്റ് ചെയ്യട്ടെ. ഐ വോണ്ട് പുട്ട് ഹർ ഇൻ ട്രബിൾ. സാം, ദിസ് ഈസ് പിക്ചർ. എന്ത് പറയും, എന്ത് പ്രതികരിക്കാൻ കാരണം? ഇതിനു മുന്നേ മൂന്ന് പേരും കൂടെ ഇതിന്റെ ഇതിന് പുറകെ ഞാനെഴുതി എന്ന് പറഞ്ഞു വന്നിരുന്നു. മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിൻവാങ്ങി. ഞാനിത് 2012 എഴുതിയിട്ട് 2012 സി എം എസ് കോളേജ് മാഗസിൻ ഉയർപ്പ് എന്ന് പറയുന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. 2012-13 യൂണിയന്റെ മാഗസിൻ കുട്ടി എഴുതി. 13 ഒരു ഫെബ്രുവരി, ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസത്തിൽ എഴുതിയ കവിത ഒരു മാർച്ച് മാസത്തിൽ അയച്ചു കൊടുത്തു. ഫെബ്രുവരി എൻഡിൽ അയച്ചു കൊടുത്തു. ഫെബ്രുവരി എന്തായാലും 31-ന് 30-ാം തീയതി അയച്ചു കൊടുക്കാൻ പറ്റില്ല, ഇല്ല. അപ്പം അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്ത കവിത സാമിന്റെ മാഗസിന് എപ്പോഴാണ് അതിന്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്? 2012-13 13 എന്ന് പറയുമ്പോൾ അത് മാർച്ച് ഏപ്രിൽ വരെയാണോ? ഞങ്ങളെ ക്ലാസ് തീർന്നത് മാർച്ച് ലാസ്റ്റ് തീർന്നു ക്ലാസ്. പക്ഷേ മാഗസിൻ ഇറങ്ങിയത് കുറച്ച് വൈകിട്ടായിരിക്കും. മാഗസിൻ കാശിന്റെ കുറച്ച് ഞങ്ങൾ മാഗസിൻ സാറിന് വൈകി ഇറങ്ങുള്ളൂ അല്ലേ? വൈകിറങ്ങുള്ളൂ. പ്രതീക്ഷ അതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ടൈമിങ് അല്ലേ? പക്ഷേ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൃഷ്ടികൾ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഓക്കെ, പലപ്പോഴും സൃഷ്ടികൾ ക്ഷണിക്കുന്നത് ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അല്ലേ? ആര്യ കോളേജ് യൂണിറ്റിന്റെ ഭാഗമാണോ? അപ്പം ഈ സൃഷ്ടികൾ ശ്രമിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഫുൾ ഇയറിൽ ത്രൂഔട്ട് വരും. ആര്യ അവിടുത്തെ കോളേജ് ഭാരവാഹി കൂടിയാണ്. അവസാനത്തേക്ക് അല്ലേ കോളേജ് യൂണിയൻ ഭാരവാഹി അവസാനത്തേക്ക് വെക്കാറില്ല. വേണമെങ്കിൽ പിന്നെ ഒക്ടോബറിലും നവംബറിലും ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാണ് സാം എഴുതി കൊടുത്തത്? 2013 ഡിസംബർ എഴുതി കൊടുത്തത് അല്ല, 12 ഡിസംബർ. നമ്മളെന്തായാലും ഇതിൽ ഇത് സാമിന്റെ എന്നോ ഇത് പ്രതീക്ഷയുടെ എന്നോ പറഞ്ഞ് സ്ഥാപിക്കലല്ല നമ്മുടെ ഈ ഈ ഷോയുടെ ലക്ഷ്യം. ഇതിൽ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട വരികൾ സ്വാമി അത് അപ്പം ഈ ഈ കവിത ഇങ്ങനെ എടുക്കുന്നു. എടുത്ത ശേഷം ഈ കവിതയുടെ ഏതോ ഭാഗത്തേക്ക് ഒരു സാധനം കയറ്റി വെച്ചാൽ അത് നമ്മുടേതാകും. എങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് കണക്ട് ചെയ്തത്? വിടുത്തില്ല. ബോൾ പോയിന്റ് കൊണ്ടാണോ അതേ മഷിപ്പനെ കൊണ്ടാണോ അത് കൂട്ടിച്ചേർത്തത്? ഒരു വിടുത്തില്ല. ഇതിൽ നഷ്ടം വന്നിരിക്കുന്ന തരത്തിൽ സാമനാണ്. എന്താ കാരണം വെച്ചാൽ അവൻ കഷ്ടപ്പെട്ട് എഴുതിയ 4 കവിത കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. മാറ്റേണ്ടതില്ല. വരട്ടെ ഒരാള്. ഇപ്പോ ജനകീയമായി മാറിയ സഖാവ് എന്ന കവിത അതിന്റെ ആലാപനം മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ കവിതയും പിറന്നു വീഴുന്നത് അതിൻ്റെ ആത്മാവറിഞ്ഞുകൊണ്ടുള്ള ആലാപനം ആരെങ്കിലും നടത്തണേ എന്ന പ്രാർത്ഥനയോടെയാണ്. തീർച്ചയായും ഈ കവിത തിരിച്ചറിയപ്പെടുന്നത് ഈ ആര്യദയാൽ എന്ന കുട്ടിയുടെ ആലാപന സൗന്ദര്യം കൂടെ കൊണ്ടാണ്. അത് ആ കവിത അർഹിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും കവിത ആലാപനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ കവിതയും ഇതുപോലുള്ള പല കവിതകളും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ബാലചന്ദ്രൻ ഇഞ്ചക്കട എന്ന് പറയുന്ന കവി എഴുതിയതാണെങ്കിൽ പോലും ആ കവിതയ്ക്ക് പൂർണ്ണതയുണ്ടാകുന്നത് അത് അതിൻ്റെ ആത്മാവ് കണ്ടെത്തി ചൊല്ലപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ആ ചൊല്ലലിൻ്റെ പ്രാധാന്യം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കവിതയുടെ സംബന്ധിച്ച സംവാദമോ വിവാദമോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1. 2, ഈ കവിത പെട്ടെന്ന് ഇത്രത്തോളം ആകർഷണീയമാകാനുള്ള 2-ാമത്തെ കാരണം അത് ഒരു വിപ്ലവ ബോധത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നനുത്ത പ്രണയത്തെ അടയാളപ്പെടുത്തുന്നുണ്ടാണ്. പിന്നെ തീർച്ചയായും ഇത് എഴുതിയത് ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ആരാണോ എഴുതിയത് ആ ആളിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ കവിത എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ഇതിൻ്റെ പിന്നിൽ ഉള്ള അനുജന്മാർ അനുജത്തിമാർ നാളെയും മറ്റന്നാളും ഇത്തരം അന്വേഷണങ്ങളിലൂടെ മലയാള ഭാഷയും കവിതയും സുന്ദരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആർക്കും പരാതിയില്ലല്ലോ. എങ്കിൽ പോലും കേരളത്തിലെ മികച്ച ഒരുപക്ഷെ ചെറുപ്പക്കാർ ക്യാമ്പസുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ്
മുരുകൻ കട്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആലാപന രീതി പോലും എനിക്ക് തോന്നുന്നു ആരി പോലും ആ മുരുകൻ കട്ടാക്കേണ്ട കവിതയൊക്കെ ചൊല്ലിട്ടുണ്ടോ? കന്നഡ ഒരെണ്ണം ഒരു രണ്ട് വരി പാടിക്കളാം. ഇനി അതിക്കാലം നമ്മൾ മുരുകൻ സാർ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്നും മുരുകൻ ഇവിടെ വരേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും മുരുകൻ വന്നിരിക്കുന്നു. അത് നിങ്ങളോട് കാണിക്കുന്ന ഒരു ബഹുമാനവും സ്നേഹമാണ്. ആര്യ കവിതയ്ക്ക് ഞാനിപ്പോ എന്റേതായ ഈണത്തിൽ ചൊല്ലി തന്നില്ലേ, ആ ഒരു ഈണത്തിൽ ആ ഒരു കവിത സഖാവ് എന്ന കവിതയ്ക്ക് ആ ഒരു ഈണം നൽകാൻ ഒരു കാരണമുണ്ട്. അത് മുരുകൻ കാട്ടാക്കര സാറിന്റെ രേണുക എന്ന കവിതയുടെ അവിടുന്ന് കോപ്പി അടിച്ചാ രേണുക എന്നുള്ള കവിത, അത് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് എന്റെ. ഓ, അപ്പൊ അതുകൊണ്ടാണ് ആ കവിതയ്ക്ക് അങ്ങനെ ഈണം കൊടുത്തത്. കൊടുക്ക് ആ കുട്ടിയുടെ കയ്യിൽ മുരുകൻ കാട്ടാക്കരയുടെ രേണുക രണ്ട് വരി കൊടുത്തു. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാകരേണു പിരിയും പൊഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളാൽ അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമഘനഭംഗികൾ. ആര്യ, ഈ പ്രതീക്ഷ ചെറിയ കുട്ടിയായിരുന്ന സമയത്തിന്റെ കവിതകളുമായിട്ട് ആണ് കളിച്ചു വളർന്നിരുന്നത് അല്ലേ? അങ്ങനല്ലേ പറയാ? കളിച്ചു കളിക്കോപ്പുകളൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല, കവിതകൾ മാത്രമായിരുന്നു ചെറുപ്പകാലത്ത് ഈ കുട്ടിക്ക് ഇഷ്ടം. അപ്പോൾ വരികൾ എഴുതാനും ഒക്കെയുള്ള പ്രേരണകൾ ഇങ്ങനെ കേൾക്കുന്നതിൽ നിന്നും ഉണ്ടായേക്കാം. അങ്ങനെ വെച്ച് ഞാൻ പ്രതീക്ഷയുടെ സ്ഥാനത്ത് നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ സാമിനോട് ചോദിക്കട്ടെ. സാം, ഈ കവിത ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നൊരു കവിത, പെൺകുട്ടിയാണ് ഇതിൻ്റെ ഒരു ഹീറോയിൻ, വേണമെങ്കിൽ ഒരു പെണ്ണെഴുത്തെന്ന് വേണം പറയാം. സാം ഒരു പെൺകുട്ടിയല്ല, സാം പരിപൂർണമായിട്ടും ഒരു ഊർജ്ജസ്വനായ ചെറുപ്പക്കാരനാണ്. എന്തിനാണ് സാം ഒരു പെണ്ണെഴുത്തിന്റെ ഭാഗത്തു നിന്ന് ഈ കവിതയെ കണ്ടത്? ശരിയാണ്, ശരിയ ചോദ്യമാണ്. തീർച്ചയായും കണ്ടോ, എത്ര ബുദ്ധിപരമായ ചോദ്യം ചോദിക്കുന്നു. പെണ്ണെഴുത്തല്ലേ, എഴുത്തിന്റെ എല്ലാ നറേറ്റ് ചെയ്യുന്നത് വിവിധ ഘട്ടങ്ങൾ വിവിധ ആളുകൾക്ക് കൂടി നറേറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കവിക്കുണ്ട് അല്ല. ഒരു പെണ്ണ്, ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇതിന്റെ അകത്തെ ഒരു പെൺകുട്ടിയല്ല, പെൺകുട്ടിയാണ് ബിംബം, ഒരു പെൺമരം. അവരുടെ ചിന്തകളാണ് അല്ല, അവരുടെ ചിന്തകളാണ് അല്ലേ അറിയാതല്ലേ, അവളുടെ ചിന്തകളല്ലേ മരം, പരം പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വിരഹവും പെൺകുട്ടിയുടെ വിഷമവും പെൺകുട്ടിയുടെ പ്രണയവും തീഷ്ണതയും സർഗാത്മകതയും ഒക്കെയാണ് അത് ഇതിനുള്ളിൽ വരുന്നത്. ആക്ച്വലി ഒരു പെൺകുട്ടിയല്ല, ആ കാലഘട്ടത്തിൽ 2010 സി എം എസിൽ, അതായത് കൊല്ലപരീക്ഷയുടെ അവസാന വർഷം, അന്ന് സി എം എസിൽ നടന്ന ആ സമരത്തിൽ അവിടുത്തെ അധ്യാപകരോ അവിടുത്തെ മാനേജ്മെൻറ്റോ നാട്ടുകാർ പോലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടുത്തെ സമരം നടക്കുന്നതിനെ പറ്റി അവിടെ ഒരുപാട് കുറ്റം പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി, അവിടുത്തെ മരങ്ങളെങ്കിലും ഇതൊന്നും അല്ലാതെ സത്യമൊന്നും അവർ തിരിച്ചറിയുന്നുണ്ട്, ഇവരെ സഖാക്കന്മാരിൽ നന്മയുണ്ടെന്നുള്ളത്. ഓക്കെ, ഒരു കട്ട്. തൻ്റെ പ്രണയം സ്വീകരിക്കാതിരുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും മോഹിപ്പിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണോ അതെയോ സമരം ഒരു ചാട്ടുള്ളി പോലെ സാമിൽ പ്രവേശിച്ച് എഴുതിയ കവിതയാണ്? ഇപ്പോൾ സമരം രണ്ടാമത് വരുതാണ്. ആദ്യം മറ്റേ ഈ കവിത എഴുതിയ സമയത്ത് സമരം ഉണ്ടായിരുന്നില്ല. ചോദ്യം കറക്റ്റാണോ? കണ്ടോ, ഈ പ്രതീക്ഷയുടെ മനസ്സിലുള്ള ചോദ്യങ്ങളായി ഇത്ര കൃത്യമായിട്ട് ചോദിക്കണ്ടായിരുന്നോ? അവസരം തന്നിട്ട് ചോദിച്ചില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചാൽ എങ്ങനെ പറയും? ഞാൻ സ്വീകരിക്കുന്നു. പറ അതിന് മുന്നേ മറ്റേ ഇന്നത്തെ ചോദ്യത്തിന്റെ ഒരു ഉദാഹരണം പറയും. ഞാൻ പെണ്ണെഴുത്തിന്റെ വേറെയും കവിതകൾ എഴുതിയിട്ടുണ്ട്. ഓ, രണ്ടുപേരും ചൊല്ലിക്കട്ടെ. പറ ഓക്കെ, വൈകിട്ടത്തോളൂ. പ്രതീക്ഷയ്ക്കാണെങ്കിൽ ഒരു കവിത മുഴുവൻ കൊടുക്കേണ്ടിയിരുന്നില്ല, നാല് കവിത കൊടുത്തിട്ടും ആ പെൺകുട്ടി പ്രണയിച്ചില്ല. പ്രതീക്ഷ കേൾക്കുന്നുണ്ടോ? അതായത് എന്തൊരു മനക്കെട്ടിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് നോക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികൾ? പാടില്ല അത്രയും. പക്ഷെ ആ പെൺകുട്ടി ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇതെല്ലാം, അതാണ് നമുക്കൊരു ആശ്വാസം. ഈ ഷോ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിക്ഷോഭങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ?
തീർച്ചയായും. ഓക്കെ, പറയൂ. അപ്പൊ ഈ നാല് കവിതകൾ ഒരു കവിത മാത്രമേ നമ്മളിവിടെ ചൊല്ലിയിട്ടുള്ളൂ, ബാക്കി കവിതകൾ ഇതുപോലുള്ള സ്ത്രീബമ്പുമായിരുന്നോ? അല്ല അല്ല. ഏതായിരുന്നു കവിത? ആ നാല് കവിതകൾ, ആ നാല് കവിതകൾ കൂടാത്ത ഒരു കവിതയാണ് ഞാനിപ്പോ പെൺകവിതയായിട്ട് അവതരിപ്പിക്കാൻ. ഓക്കെ, ഇതെവിടെ അച്ചടിച്ചു വന്നാണ്? ഇത് അച്ചടിച്ചു വന്നിട്ടില്ല, അച്ചടിച്ചില്ല, മനസ്സിൽ അച്ചടിച്ചിരിക്കുകയാണ്. ഇത് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്റെ പുസ്തകം, ഈ 29th അത് പബ്ലിഷ് ചെയ്യുന്നു. അതിനുള്ളിൽ ഇതിന്റെ മുകളിൽ നമുക്ക് പല പബ്ലിഷിംഗ് നടക്കും. ഓക്കെ, പറവായി. ഈ കവിതയുടെ കഥ എങ്ങനെയാണ്? ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ ഉള്ളിലൊരു ബീജം തന്ന ആ പുരുഷനെ ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കപ്പെടുന്നു. ഓക്കെ, എപ്പോഴും ദേഷ്യവും ഒക്കെ അല്ലേ തോന്നുന്നേ, സ്നേഹം ഒരു പ്രതികാരമാകുന്ന ഒരു ഘട്ടം. അപ്പൊ തന്റെ ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിചാരിച്ചിട്ട് നീ ബലാത്സംഗം ചെയ്യാനൊന്നും, ആ മാറ്റത്തെ കുറിച്ചിട്ട് അവള് പറയുന്നതാണ്. പടർപ്പ് എന്നാണ് കവിതയുടെ പേര്. ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന കേട്ടോ പ്രതീക്ഷ. ഉറതെറ്റി മാറും കരയേറ്റ പാടം നിറയെ നിന്റെ മോഹങ്ങൾ, ഇരുളിൽ തന്ന മോഹങ്ങൾ. ഉറതെറ്റി മാറും കരയേറ്റ പാടം നിറയെ നിന്റെ മോഹങ്ങൾ, ഇരുളിൽ തന്ന മോഹങ്ങൾ. ആകമേ ഉറവയറ്റടയുന്ന നീരൊഴുക്കിലയായി മലരായി തളിരിടുമ്പോൾ, ആകമേ ഉറവയറ്റടയുന്ന നീരൊഴുക്കിലയായി മലരായി തളിരിടുമ്പോൾ, ഇടവിട്ടു വേദനിക്കുന്നു താഴ്വാരം, ഇളവയിൽ താണിറങ്ങുന്ന തീരം. ഇടവിട്ടു വേദനിക്കുന്നു താഴ്വാരം, ഇളവയിൽ തങ്ങുന്ന തീരം. എവിടെയോ എന്നെ ഓർത്തിരിപ്പുണ്ടെന്ന് കരുതി ഞാനിരിക്കുന്നു, മോഹ മുറിവുമായിരിക്കുന്നു. എവിടെയോ എന്നെ ഓർത്തിരിപ്പുണ്ടെന്ന് കരുതി ഞാനിരി നന്നായിട്ട് ആലാപനം നടത്തുന്നുണ്ടല്ലേ. തീർച്ചയായും. ഇങ്ങനെ കാര്യം പറഞ്ഞാൽ കഴിവിനെ ഒരിക്കലും നമ്മൾ അതിശീപിക്കാൻ പാടില്ല. ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ കോളേജിൽ ചേരുമ്പോൾ ചിലപ്പോ ഞാനോ എന്റെ സുഹൃത്തുക്കളോ ഒരു മത്സരവേദിയിൽ പാടുന്നുണ്ടാവുക, ചിലപ്പോ സാമിന് ഇപ്പോഴത്തേക്ക് അവരെയായിരിക്കും. കാരണം വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമായി. എന്ത് മനനേർമ്മിലുള്ള ഒരു കുട്ടിയാണ് കണ്ടോ. അതായത് തന്റെ കവിത മോഷ്ടിച്ചു പോയി എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പോലും ആ കഴിവിന് മുന്നിൽ ആദരവ് അർപ്പിക്കാനുള്ള വിശാല ഹൃദയം. സാം എന്ന വ്യക്തിയെ എനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് കഴിവുകൾ ഉണ്ടെന്ന്. നിങ്ങൾ ഈ ഷോ കഴിഞ്ഞിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാകാണ് മൂന്ന് പേര്. അതാണല്ലോ ഈ ഷോയുടെ ഒരു പ്രത്യേകത, ഫ്രണ്ട്ഷിപ്പ് ഷോ ആണ്. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. പ്രതീക്ഷ, ഇനി അടുത്ത ഈ പ്രഥമ ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ ഒരു അഡ്മിഷൻ നീ മേടിച്ചു കൊടുക്കൂ. എനിക്ക് ഫേസ്ബുക്കിലൂടെ വന്നൊരു ഭീഷണിയാണ്. ഭീഷണി ഉണ്ടായിരുന്നു. ഞാന് കോട്ടയം ജില്ലയുടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ എന്റെ കാലൊടിക്കുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. വിവാദം കൊണ്ട് തളർന്നു പോയോ, മനസ്സ് വിഷമിച്ചോ, പൊട്ടിക്കരഞ്ഞോ? ഞാൻ സംസാരിക്കുന്ന വാക്കുകൾക്ക് പോലും ശക്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നിരുന്നു. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഒരുപാട് പേര് ഫോൺ കോൾ വിളിച്ച് വഴക്ക് പറയുന്നു. അത് ഭീഷണിപ്പെടുന്ന ഒരിക്കലും സാമിന്റെ കൂട്ടുകാരോ സാമു ആയിരുന്നില്ല. ഈ ഒരു കവിതയും ഈ വിവാദവും വേണ്ടി വന്നു പ്രതീക്ഷയ്ക്ക് ബോൾഡാകുമ്പോൾ.